ഈ ഹോൾ അസ്സലാമു അലൈക്കും എല്ലാവർക്കും, ഈദ് മുബാറക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഈദ് വ്ളോഗ് ആയിരിക്കും. ഓൾറെഡി ലേറ്റ് ആണ്, ബിക്കോസ് ഞാൻ ഇന്നലെ വന്നിട്ട് നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങിയ ആൻഡ് മാറ്റിയിട്ടൊന്നുമില്ല, ഞാൻ മാറ്റാൻ പോകുന്നേ ഉള്ളൂ. കുളിച്ച് വന്ന ആ ഒരു ഇതാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കണം, ഫ്രഷ് ആവണം, ഫ്രഷ് ആയിട്ട് അടുത്ത പരിപാടികൾ നോക്കണം. അവരെല്ലാവരും പെരുന്നാളിൽ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് വന്നത്, പക്ഷേ ഞാൻ പൊങ്ങിയിട്ടില്ല, ബിക്കോസ് നല്ല ടയേർഡായി. ഇന്നലെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു, നമ്മൾ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ യെസ്, അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് കാണാം. എല്ലാവർക്കും എങ്കിൽ ഈദ് മുബാറക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഉമ്മ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി വേറൊരു ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു എല്ലാവരും ഫ്ലോറൽ ചുരിദാറാണ്, നീയും ചുരിദാർ ആക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഒരു ചാൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മ എടുത്ത് വെച്ചോ, കാരണം ഉമ്മേൻ്റെ സെലക്ഷന് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. ഞാൻ എനിക്ക് എടുക്കുന്ന ഡ്രസ്സിനേക്കാൾ അടിപൊളിയായിട്ട് ഉമ്മ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇത് ദീദിയും ഉമ്മയും നീയും ഒക്കെ പോയിട്ട് എനിക്ക് എടുത്ത ഡ്രസ്സായിരുന്നു, എനിക്കിഷ്ടമായി. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആരും ശ്രദ്ധിക്കരുത്, ഫുൾ അലങ്കോലായിട്ടുള്ളത്. നീ ഓൾറെഡി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോയിട്ടുള്ളത്, സോ അതിൻ്റെ ഒരു മെസ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, പെരുന്നാളിൻ്റെ ദിവസം നമ്മളെ വീട്ടിൽ നടക്കുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ഓട്ടും പാച്ചിലും ലേറ്റായിട്ട് നീക്കുമ്പോഴുള്ള ചീത്ത കേൾക്കലും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെയും റുട്ടീൻ. സെയിം ലേറ്റായിട്ട് എണീറ്റ് ഞാൻ ഒരുപാട് കേട്ട്. ആൻഡ് പിന്നെ അധികം ഒന്നും പറഞ്ഞില്ല ഞാൻ, നല്ല എന്താ പറയുക, യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടായിരുന്നു ഉള്ളത്. ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് നീനെ കാണാം. അവളെ ഓൾറെഡി മാറ്റി റെഡിയായി, അവളുടെ പെരുന്നാൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നതാണ്, ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇപ്രാവശ്യത്തെ ഈദ് അടിപൊളിയായിരുന്നു, കാരണം വേർത്ത് വേർത്ത് പണ്ടാറടങ്ങി. എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ചൂടാണ്, എപ്പോൾ വിളിക്കുമ്പോഴും പറയും ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല, നീ വന്നാൽ കാണോ ബാക്കി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ചെന്നൈയിൽ നിന്നിട്ട് നമുക്ക് ചെന്നൈയിലേക്കാളും ചൂടൊക്കെ നാട്ടിൽ ഫീൽ ചെയ്യുമെന്ന്. പക്ഷേ ഉള്ളത് പറയാമല്ലോ, ഭയങ്കര ചൂട്. കാരണം ചെന്നൈയിൽ നമുക്ക് ആ ഒരു വെയിലുണ്ടെങ്കിലും ആ ഒരു ഹ്യൂമിഡിറ്റി കുറവാണ്. ഇപ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റി വന്നു തുടങ്ങി. പക്ഷേ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിത്യമാണ് ഞാൻ തിരിച്ചു പോകുന്നത്, എന്ത് ചൂടാണ്, കാരണം കറക്റ്റ് ഒരു ഹോട്ട് ബോക്സിലിട്ട പോലെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ യാ, അപ്പോൾ എല്ലാവരും പെരുന്നാളും ഇങ്ങനെ ചൂടിൽ തന്നെയാണ് വിചാരിക്കുക. എ സി ഇല്ലാതെ ഇരിക്കാനേ പറ്റില്ല, പക്ഷേ എപ്പോഴും എ സി ഇട്ടിരിക്കുന്നതും പോസിബിളല്ല. പിന്നെ കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾ മാനത്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതാ നമ്മൾ നൈസ് മാറ്റാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു എപ്പോഴും ഞാൻ ലൈറ്റായിട്ട് സ്കിൻ കെയറും ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് കൺസീൽ ചെയ്ത്, കാരണം ഉറക്കും കാര്യങ്ങളും ശരിയാവായിട്ട് നല്ല രീതിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മോസ്റ്റ്ലി ഈ വീഡിയോയിൽ വോയിസ് ഓവർ തന്നെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമൻസിൽ ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ കണ്ടു, എൻ്റെ മാക്സിമം ഈ പ്രൊമോഷൻസ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ആക്ച്വലി എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് വർക്കും സൈഡിലൂടെ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് നമ്മളതൊരു സൈഡിലൂടെ ചെയ്യുന്നത്. അതിനോട് അതിനെന്നെ നമ്മളൊരു സമയം കണ്ടെത്താണ്. ആൻഡ് യാ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നിങ്ങനെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ല, എനിക്കും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് വീഡിയോ ഒക്കെ ഇടാനും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. യാ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആൻഡ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടോളൂ.
ഇപ്പോൾ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ പ്രൊഡക്ട്സും കാര്യങ്ങളും മെൻഷൻ ചെയ്യാത്ത എൻ്റെ എല്ലാവിധം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രൊഡക്ട്സ് വ്യൂവേഴ്സായിട്ടുള്ളവർക്ക് അറിയാം. എൻ്റെ ബ്ലഷ്, ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. അപ്പോൾ എപ്പോഴും എനിക്ക് ലാസ്റ്റ് വ്ളോഗിലും ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ കാണാം. സോ അതിലും എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെഫോറയുടെ 96 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്താ പറയുക, ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു കൺസീലർ യൂസ് ചെയ്തിട്ടുള്ളൂ, ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം കണ്ണിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഭയങ്കരമായിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ഉറക്ക റെഡി ആവാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായത് അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് കൺസീൽ ചെയ്തു ആൻഡ് നല്ലൊരു ഐലൈനർ കൊടുത്തു. ആൻഡ് യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിന് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആളെ പിടിച്ച് പോക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഡ്രസ്സിൻ്റെ. ആളെ കണ്ട എക്സൈറ്റ്മെൻ്റ് ആട്ടോ, ആൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ യാ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ടുള്ള മ്യൂസിക്കോ വോയിസ് ഓവറോ കൊടുക്കുന്നുണ്ടാവാം. ഈ എവിടെ ഇരുന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഇപ്പൊ എത്രയാ പഠിക്കുന്നത് പറഞ്ഞെടുത്ത. ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത് പറ? രണ്ടാം ക്ലാസ്. ഏത് സ്കൂളാ? മെഞ്ചി പാർക്ക്. ഒന്ന് ഹായ് പറ. ഹായ്. ഹായ് പറ. ഇനിയെന്തോടാ ഈദ് മുബാറക് എന്ന് പറയില്ല. ഹായ് പറ. ഇവല ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഫുൾ വീഡിയോ. ആൻഡ് ഇതിനിടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് ആ വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പറ. ഇനി രണ്ടാമത് പറഞ്ഞു. ഇത് ഏത് പേജ് എന്നാ പറ? ഇത് ആരാ മേക്കപ്പ് ചെയ്തന്നേ? അതിനാണ് വന്നേക്കണ ഞങ്ങളെ ചോദിച്ചില്ലേ. അനക്ക് വേണ്ട ലിപ്സ്റ്റിക്? വേണോ? എന്നാ പോയിട്ട് ഇട്ടോ. മേലുണ്ട് നീ എത്താത്ത. നീ മേക്കപ്പ് ഇട്ടതാ? മേക്കപ്പ് ഇട്ടതാ? ഇങ്ങനെ വായ പൂട്ട്, ലിപ്സ്റ്റിക് പോവൂല. വായ പൂട്ടിക്കോ, ലിപ്സ്റ്റിക് പോവൂല. ക്യൂട്ട് ബേബിയാണ്, ക്യൂട്ട് ബേബി. പെരുന്നാളിൻ്റെ മോർണിംഗത്തെ ഫുഡ് കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിവിടെ വട്ടുപത്തിനും ചിക്കൻ കറി ആയിരുന്നു. നല്ല വിഷമ കാരണം ഓടി വന്ന് ഫുഡ് കഴിച്ച് പോയി. ക്ലിപ്പും കാര്യങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മുടെ മെയിൻ പരിപാടി ഫ്രിഡ്ജ് തന്നിട്ട് തുറന്നു നോക്കിയിട്ട് ഡെസേർട്ട് ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇതിൽ കൈ വെക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ ടേബിളും വന്നേക്കന്നെ ഇവർ രണ്ടാളും വിശത്തിട്ടുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും മറ്റേ ഒന്നിനൊന്നിന് പ്രകടനമായിരിക്കും. അപ്പം നമുക്കിവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഫുഡിങ്ങിന് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ കുറച്ച് എന്താ പറയുക, മിറർ ഫ്ലെക്സിങ് അങ്ങനെയല്ലേ പറയുക, അതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാട്ടോ ചെയ്തത്. ചിക്കൻ ഇവിടെ പൊരിച്ചു, പിന്നെ ഡെസേർട്ട് ഉണ്ടാക്കി, ബിരിയാണി പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലഗോണിൻ്റെ ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു.
അപ്പോൾ ഈ ആ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ പതുക്കെ നമ്മളെ കലാപരിപാടികളിലേക്ക് നീങ്ങി എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളോട് പെരുന്നാൾ പോവുക. ആൻഡ് ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു, ഒരുപാട് സംഭവങ്ങളൊന്നും കവർ ചെയ്യാനില്ല. എല്ലാവരും കൂടും, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, ഡെസേർട്ട് കഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ടും പോകും. ഇങ്ങനെയൊക്കെയാണ് പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടാവുക. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണം ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. എവിടെയെങ്കിലും എ സി ഒരു മൂലയിൽ കുത്തിയിരിക്കുക, അതായിരുന്നു മെയിൻ പരിപാടി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ ലൈക്ക് കലാശക്കൂട്ട് ഡെസേർട്ടിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, രണ്ട് ഡെസേർട്ട്, മാംഗോ ട്രഷ്ല ജ്യൂസ് ആയിക്കോട്ടെ, തിരാമസ് ആയിക്കോട്ടെ, ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു. രണ്ടാളുടെ ഡെസേർട്ടും അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.